വെൽക്കം ബാക്ക് ടു പിച്ചി മുല്ല വ്ലോഗ്. അപ്പോൾ നമ്മുടെ പിച്ചി മുല്ല വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്നും ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിച്ചി കുട്ടിക്ക് ഒരു പ്രാങ്ക് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം രണ്ട് പേരും ഏറ്റവും ബാക്കിൽ നിൽക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പതുക്കെ പറയാണ്, എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളമൊക്കെ ചോദിച്ചു തരും. നമ്മുടെ കല്യാണിയുടെ അടുത്ത് നിന്ന് കളിക്കുവാണ്, ഡാൻസ് കളിക്കുന്നുണ്ട്, സ്ലോ മോഷൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ചോക്ലേറ്റ് ഷേക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിലൊരു പ്രാങ്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. പിന്നെ പിച്ചിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതാണ്, അത് എന്നെ കൊണ്ട് തന്നെ കുടിപ്പിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോവാം. അത് അവരുടെ സ്ലോ മോഷൻ ആണ് കേട്ടോ. ഡാൻസ് ആണ്. ഞാൻ പതുക്കെ പറയുന്നതാണ് കേട്ടോ, പതുക്കെ പറയുന്നത് ചിലപ്പോൾ കേൾക്കും. ഞാൻ ഏറ്റവും മേലെ നിൽക്കുകയാണ് കേട്ടോ, കാണിച്ചു തരാം. ഞാൻ ഏറ്റവും മേലെ നിൽക്കുക. അവിടെ മുല്ലയും ഉണ്ട് കേട്ടോ, അവരെവിടെയെന്നോ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ചോക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. കളർ അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്തു ആവുമെന്നൊന്നും അറിയത്തില്ല. ചോക്കോ പൗഡറിന് ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ, മറ്റേ ഇതിൻ്റെ ഇതേ ഉള്ളൂ. കുറച്ചുകൂടി ഇടാം, അപ്പം നല്ല കളർ ഉണ്ടാവുമല്ലോ. ഒരു മധുരം ഒന്നുമില്ല കേട്ടോ. ഓക്കെ, നമുക്കിതൊന്ന് അടിച്ചെടുക്കാം, എന്താവും നോക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോക്കോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാണാൻ വേണ്ടിയിട്ടൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല കാണാനൊക്കെ പെർഫെക്റ്റാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു സ്ട്രോ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ സ്മെല്ലടിച്ചിട്ടേ ആദ്യമേ ഇതാവും. അതുകൊണ്ട് നമുക്കൊരു സ്ട്രോ കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ സ്ട്രോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ട്രോ കൂടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ സംശയം തോന്നത്തില്ല, നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോന്നെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാനിലയുടെ ഒരു ഐസ്ക്രീം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നാലും എൻ്റെ വാനില ഐസ്ക്രീം ഇത്ര നമുക്ക് വേസ്റ്റായി പോവും കേട്ടോ. അയ്യോ, എന്നാലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഏതായാലും പിച്ചി കുടിക്ക് ഏതായാലും എങ്ങനെ. ഓക്കെ, നമുക്കിതൊന്ന് കൊടുത്തു നോക്കാവേ. നന്നായി ഇത് കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. പിച്ചി മോളെ, എന്നാക്കളെ ഷേക്ക്? ഇന്ന് ഞാൻ നേരത്തെ ഷേക്ക് ഉണ്ടാക്കിയത്. എന്തായി, എങ്ങനെയുണ്ട്? ഓ, രക്ഷപ്പെട്ടു മതി. ഓ മൈ ഗോഡ്.
എന്താ ഞാൻ തന്നോ? എന്തിനത് കഴിക്കാൻ പോയേ? പിച്ചിക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വിചാരിച്ച പോലെയൊന്നും നടന്നില്ല. ഭാഗ്യത്തിന് ഞാൻ വിചാരിച്ചു നീ എന്നെ കൊണ്ട് തിരിച്ചു കുടിപ്പിക്കാന്നാ വിചാരിച്ചേട്ടോ. എടേ കഷ്ടമുണ്ട്. ഇല്ല എങ്ങനെയുണ്ട് കേക്ക്? എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി ഐസ്ക്രീം കഴിച്ചോ. നിനക്ക് ജലദോഷം തന്നെ. ജലദോഷത്തിന്റെ അടുത്ത് പോയി അവിടെ തുടക്കിയേട്ടോ. കൊള്ളൂലല്ലേ. അത് എന്തൊക്കെയാണെന്നറിയോ? എന്തൊക്കെയാണെന്നറിയോ? മുട്ടേ നമ്മുടെ ചോക്ക പൗഡർ ഉണ്ടല്ലോ, അതും കൂടിയിട്ടാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ലായിരുന്നോ? ഒരു കഷ്ടമുണ്ട് മുട്ട പറ്റത്തില്ല. അത് അത് അവസ്ഥ അങ്ങനെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ കുഞ്ഞു പ്രാങ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെക്കുന്ന ബെല്ലൈക്ക് ബട്ടൺ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യണേ. ടാറ്റാ. ഇതേപോലെ വേറെ പ്രാങ്കുമായി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റാ.